അസ്സലാമു അലൈക്കും. ഹലോ, ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് ആയത്തുൽ കുർസീൻ്റെ ഒരു കീ ചെയിന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കുന്നത്. ഇപ്പോൾ റെസിൻ്റെ സാധാരണ ഞാൻ വീഡിയോ എടുക്കാറില്ല, അത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു പരിപാടിയാണ്. റെസിന് ഉണ്ടാക്കുന്നവർക്ക് മനസ്സിലാവും, റെസിൻ്റെ കീ ചെയിനും ഫ്രെയിമൊക്കെ ഉണ്ടാക്കുന്നവർക്ക് അത് കയ്യിലൊക്കെ ആവാതൊക്കെ നോക്കണമല്ലോ. അപ്പോൾ ഞാൻ ഈ 3 ഇഞ്ചിൻ്റെ ഒരു കീ ചെയിനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ റെസിന് 1:2 എന്നുള്ള റേഷ്യോയിൽ എടുത്തിട്ട് അതിൽ ബ്ലാക്ക് കളർ മിക്സാക്കിയാണ് ചെയ്തത്. പിന്നെ അതിലേക്ക് വെച്ചിട്ട് 1 ഡേ സെറ്റാവാൻ വേണ്ടി വെച്ചു. അപ്പോൾ 24 hours, 12 to 24 hours റെസിൻ സെറ്റാകാനുള്ള ഒരു ടൈം വരുന്നത്. അപ്പം ഈ ഒരു റേഷ്യോയിൽ റെസിന് സെറ്റാക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് പിറ്റേന്നാണ് ഞാൻ ഈ വർക്ക് ബാക്കിയുള്ള വർക്കൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാനിതിനു മുമ്പ് ആയത്തുൽ കുർസീൻ്റെ ഒരു ഗോൾഡൻ സ്റ്റിക്കർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മേലെ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ റെസിന് ആദ്യം ഒന്ന് സെറ്റായതിന് ശേഷമാണ് ഇങ്ങനെ ചെയ്യുക. അപ്പോൾ ഇത് ചെയ്യാൻ 1, 2, 3 ദിവസം എന്തായാലും ആവശ്യമുണ്ടാവും. അപ്പോൾ ഈ ഒരു ഗോൾഡൻ സ്റ്റിക്കർ ഞാൻ ആ ചെയ്ത് വെച്ചതിൻ്റെ റെസിൻ്റെ മേലേലായിട്ട് ഒട്ടിക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഈ റെസിൻ 1:2 എന്നുള്ള റേഷ്യോയിൽ അതിനാവശ്യമായിട്ട് കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ റേഷ്യോവും അതുപോലെ തന്നെ അളവും കാര്യങ്ങളൊക്കെ പിന്നീടുള്ള വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ജസ്റ്റ് ഇതെങ്ങനെയാണ് മേക്ക് ചെയ്യുന്നതെന്നുള്ള വീഡിയോ മാത്രമാണ് ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ അതേപോലെ തന്നെ റീസെല്ലിങ് ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന എല്ലാ വർക്കും റീസെല്ലിങ് അവൈലബിളാണ്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും വർക്ക് വേണമെങ്കിൽ എനിക്ക് ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ ഇൻസ്റ്റഗ്രാമിൻ്റെയും അതുപോലെ തന്നെ വാട്സപ്പിൻ റീസെല്ലിങ് ഇൻ ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ അത് ചെയ്ത് വെച്ച് അത് ഒട്ടിച്ചതിന് ശേഷം, ആയത്തെക്കുറിച്ച് ഒട്ടിച്ചതിന് ശേഷം ഇതുപോലെ റെസിന് നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം, നന്നായി മിക്സാവണം, എന്നാലേ അത് കറക്റ്റ് സെറ്റായി കിട്ടുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ബബിൾസ് വരാതിരിക്കാൻ ഞാൻ ഇതിന് മറ്റേ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോയെന്ന് അറിയില്ല, ബ്ലോ ടോർച്ച് ഉപയോഗിച്ചാണ് ബബിൾസ് റിലീസ് ചെയ്യാറ്. ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ റീൽസ് ചെയ്യാൻ വേണ്ടി എടുത്ത വീഡിയോ ആണ് ഇപ്പോൾ വയ്ക്കുന്നത്. അപ്പോൾ ഇത് ഇതാണ് ബ്ലോ ടോർച്ച്. ഇതിൽ ഇതുപയോഗിച്ചാണ് ബബിൾസൊക്കെ ഞാൻ പൊട്ടിക്കാറുള്ളത്. അപ്പോൾ റെസിനായതുകൊണ്ട് തന്നെ എന്തായാലും ബബിൾസ് വരാൻ ചാൻസ് ഉണ്ട്. ബബിൾ റിലീസിൻ്റെ വേറെയും സാധനങ്കളൊക്കെ ഉണ്ട്, പക്ഷേ ഞാനത് യൂസ് ചെയ്യാറില്ല. ഞാനിങ്ങനെ ബ്ലോ ടോർച്ച് ഉപയോഗിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ജസ്റ്റ് ഒന്ന് കത്തിച്ച് കൊടുക്കുകയാണ് ചെയ്യൽ. അപ്പം ഇതിൻ്റെ കൂടെ ഞാൻ ഈ ഗോൾഡൻ ഫ്ലേക്സും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഈ ആയത്തെക്കുറിച്ചിൻ്റെ കൂടെ എന്നോട് കസ്റ്റമർ പറഞ്ഞതാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു കർണാടകയിലുള്ള ഒരു കസ്റ്റമറാണ് എനിക്ക് ഓർഡർ തന്നത്. ഇതൊരു ഹാമ്പറിൽ വെക്കാനുള്ളൊരു, ശരിക്കും പറഞ്ഞാൽ ഇതൊരു കീ ചെയിൻ അല്ല, കാർ ഹാങ്ങിങ് ആണ്. ഞാനിതൊരു കീ ചെയിൻ ചെയ്യുന്ന പോലെയാണ് നിങ്ങൾക്ക് വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ പിന്നീടുള്ള വീഡിയോയിൽ ഞാൻ എന്തായാലും ഈയൊരു ചെയ്യുന്നതാണ്, കാർ ഹാങ്ങിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഗോൾഡ് ഫ്ലേക്സ് ആണ് ഇതിൽ ആഡ് ചെയ്യുന്നത്. അത് നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ വാങ്ങാൻ കിട്ടും. ഗോൾഡ് ഫ്ലേക്സിൻ്റെ ഇതുപോലത്തുള്ള ചെറിയ ചെറിയ പീസല്ലാണ്ട് ഓരോ ഷീറ്റ് ഷീറ്റായിട്ട് നമുക്ക് കിട്ടുന്നതാണ് ചെറിയ ചെറിയ. അത് ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പൊടിച്ച പോലെ ആക്കിയിട്ടാണ് ഈ റെസിൽ യൂസ് ചെയ്യാറ്. അപ്പോൾ ഇത് സെറ്റാകാൻ വേണ്ടിയിട്ട് 12 to 24 hours നമ്മൾ വെക്കണം, എന്നാലേ കറക്റ്റ് സെറ്റായിട്ട് വരുള്ളൂ. പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ബബിൾസ് വരാതെ നോക്കണം. അപ്പോൾ ഇത് 24 hours ശേഷമാണ് ഞാനിങ്ങനെ ഇതിൽ നിന്ന് മാറ്റിയെടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു കീച്ച് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കീ ചെയിനുള്ള സ്ക്രൂവും അതുപോലെ തന്നെ കീ ചെയിനും കൂടി കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ഈ ഡ്രില്ല് ഹാൻഡ് ഡ്രില്ലിങ് മെഷീന് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഡ്രില്ല് ചെയ്യലാണ് ഏറ്റവും നല്ലത്. ഞാൻ ആദ്യമൊക്കെ സൂചി, വലിയൊരു സൂചി ഉപയോഗിച്ച് ചെയ്തിരുന്നു. പക്ഷേ ആ ഒരു കറക്റ്റ് ആ ഒരു സ്ക്രൂ അതിനുള്ളിലേക്ക് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ആ സൂചി വെച്ചിട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ഹാൻഡ് ഡ്രില്ലിങ് ഉണ്ടെങ്കിൽ അത് എളുപ്പമായിരിക്കും. ഈ കീ ചെയിൻ എങ്ങനെയാണ് കാർ ഹാങ്ങിങ് ആക്കുക എന്നുള്ളത്
അതിനൊന്നുമില്ല, ജസ്റ്റ് ആ കീ ചെയിൻ്റെ റിങ് മാറ്റിയിട്ട് അതിൻ്റെ കൂടെ ജസ്റ്റ് ഒരു ഗോൾഡൻ്റെ ഒരു ഇതുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ, ഈ കാർ ഹാങ്ങിനൊക്കെ കൊടുക്കാൻ പറ്റിയ. അതിലേക്ക് കുറച്ച് മുത്ത് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അതിലേക്ക് തൂക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്ന എല്ലാ വർക്കിൻ്റെയും വീഡിയോ ഇതുപോലെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എന്തായാലും ഞാനത് ഇൻഷാല്ലാ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എനിക്ക് DM ചെയ്യുക. കമൻറ്റുമായി ചോദിച്ചാൽ ഞാൻ ടൈം കിട്ടുമ്പോൾ നോക്കുന്നതായിരിക്കും. അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലത്തെ കീ ചെയിൻ വേണമെങ്കിൽ ഡയറക്റ്റ് എനിക്ക് മെസ്സേജ് ചെയ്യുക. ഇതൊരു കീ ചെയിൻ ആയിട്ടും അതുപോലെ തന്നെ കാർ ഹാങ്ങിങ് ആയിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെയാണ് ലാസ്റ്റ് റിസൾട്ട് ഉണ്ടാവുക. കീ ചെയിൻ ആകുമ്പോൾ ഇതുപോലെ ഒരു കീ റിങ്ങും കൊടുത്ത് ഒരു കീ ചെയിൻ പോലെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.